നമസ്കാരം. തിരുവനന്തപുരത്തുള്ള യൂസഫ് അലിയുടെ ലുലു മാളിലേക്ക് പ്രത്യേക സർവീസ് നടത്തി KSRTC. പുതിയ ലോ 4 AC ബസ്സുകളാണ് കാലത്ത് 9 മണി തുടങ്ങി വൈകിട്ട് 10 മണി വരെ നിരന്തര സർവീസ് നടത്തുന്നത്. പിണറായി സർക്കാർ അംഗീകരിച്ചു കൊടുത്ത ആവശ്യമാണ് ഇത് ഒന്ന്. കാരണം എവിടെയെങ്കിലും തമ്പാനൂർ മുതലാണ്, തമ്പാനൂർ കിഴക്ക് കോട്ട മുതൽ തുടങ്ങി ലുലു മാൾ വരെ നിരന്തര സർവീസ്. കാരണം കേരളത്തിൽ എവിടെയെങ്കിലും റെയ്ഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, പ്രത്യേകിച്ച് STPI മുസ്ലിം ലീഗ് വിഭാഗത്തിൻ്റെ, പോപ്പുലർ ഫണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ഓഫീസിലോ വീട്ടിലോ റെയ്ഡ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന, സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. മറ്റുള്ളൊരു വിഭാഗത്തിനും ഉണ്ടാവില്ല അങ്ങനെയൊന്നും. വൻ ജനാവലി തന്നെ തടിച്ചുകൂടും റെയ്ഡിന് എത്തുന്നതിന് മുമ്പ് തന്നെ. NIA മൂവാറ്റുപുഴ റെയ്ഡ് നടത്തിയപ്പോൾ NIA എത്തിക്കഴിഞ്ഞിട്ടാണ് അറിഞ്ഞതെങ്കിലും നിസാര സമയത്തിനുള്ളിൽ അവിടെ STPI പോപ്പുലർ ഫണ്ട് നേതാക്കളടക്കം സന്നിഹിതരായി എന്നുള്ളത് നമ്മൾ മലയാളി കണ്ടു. അതിനു വേണ്ടിയിട്ട് ബസ് അനുവദിച്ചു കൊടുത്തേക്കാണ് ഇപ്പം നിലവിൽ. ശരിക്കും ബസ്സിന് പോണ ആരെങ്കിലും മാളുകളിൽ കയറി ഇറങ്ങണമായിട്ട് അറിവില്ല. എറണാകുളത്തൊന്നും അങ്ങനെയില്ല, ഇനി തിരുവനന്തപുരത്ത് എങ്ങനെയെന്ന് അറിയില്ല. നിലവിൽ കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ആഭ്യന്തരവും കർണാടകയിലെ ആഭ്യന്തരവും. കാരണം കർണാടകയിൽ പടിഞ്ഞാറൻ പ്രവിശ്യയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതികൾ ഒളിവിൽ പോവുകയും അവരെ പിടിക്കാനായിട്ട് രഹസ്യ വിവരത്തെ തുടർന്ന് കർണാടക പോലീസ് എത്തിച്ചെല്ലുകയും അവിടെ ചെല്ലുമ്പോൾ പ്രതികൾ രക്ഷപ്പെടുകയും അവിടെ STPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളടക്കം വൻ ജനസമൂഹം പോലീസ് എത്തുന്നതിന് മുമ്പ് വിവരമറിഞ്ഞ് അവിടെ എത്തി എന്ന് പല പല രീതിയിൽ അവിടെ കാണാനിടയായതിൻ്റെ പേരിൽ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നാണ് പുതിയ വിവരം. കാരണം പച്ച വെളിച്ചം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ്, മറ്റുള്ളവർക്കൊന്നും അലൗഡല്ല, ഇവരുടേതായ ഗ്രൂപ്പുകൾ, പച്ച വെളിച്ചം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആണ് ഇതെല്ലാം നടത്തുന്നത്. കേരളത്തിൽ കേരള പോലീസ് പല സ്ഥലത്തും റെയ്ഡ് നടന്നിട്ട് ഇന്ന് വരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല STPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ. എന്താ കാരണം? റെയ്ഡിന് ചെല്ലുന്നതിന് മുമ്പ് തന്നെ വിവരം ചെല്ലുകയും അവിടെ വൻ ജനസമൂഹം തടിച്ചുകൂടുകയും ഇവരുടേതായ തന്നെ നേതാക്കളടക്കം തടിച്ചുകൂടുകയും രഹസ്യം ചോർത്തി നൽകാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ പോലീസിൽ തന്നെ ചാരന്മാരുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും കേന്ദ്രത്തിൽ നിന്നുണ്ടായി. കഴിഞ്ഞ ദിവസം KP അനസ് എന്ന ഒരു ചാരന പോലീസിലെ ചാരന പിടിക്കുകയുണ്ടായി. അത് സ്വാഭാവിക നടപടി അല്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തലുകൾ. കാരണം ഏകദേശം 135 വ്യക്തിഗത വിവരങ്ങൾ ഇദ്ദേഹം മാത്രം ചോർത്തി നൽകി എന്നാണ് കേന്ദ്രം ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേന്ദ്രം ഇതിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ്, രഹസ്യ നീക്കം നടത്തുന്നുണ്ടെന്നാണ് വിവരം. പോലീസിലെ ചാരന്മാരെ കണ്ടെത്തുവാൻ കേന്ദ്രത്തിൻ്റെ അന്വേഷണ പ്രകാരം ഏറ്റവും കൂടുതൽ ചാരന്മാരുള്ളത് കേരള ആഭ്യന്തരത്തിലാണെന്നാണ് വിവരം പുറത്തുവിട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമതാണ് കർണാടകം. കർണാടകത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ചാരന്മാർ കേരള ആഭ്യന്തര വിഭാഗത്തിലാണ്, ഏറ്റവും ആഭ്യന്തരത്തിൻ്റെ അണ്ടറിലാണ് ഏറ്റവും കൂടുതൽ ചാരന്മാർ പ്രവർത്തിക്കുന്നത്. ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു, പക്ഷേ STPI പോപ്പുലർ ഫ്രണ്ടുകാരെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവസാനം കിട്ടിയ വിവരം അവർ രാജ്യം വിട്ടു എന്നുള്ളതാണ്. ആ രാജ്യം വിടുന്നത് വരെ പച്ച വെളിച്ചം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വഴി, പച്ച വെളിച്ചം എന്ന ഗ്രൂപ്പ് വഴി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പച്ച വെളിച്ചം, അതിലും ഇവർ പച്ച ചേർത്തു, വർഗീയ വേഷത്തിന് ചേർത്തുകൊണ്ട്, വർഗീയ വേഷം ചേർത്തുകൊണ്ട് ആ ഗ്രൂപ്പ് വെച്ച് കെട്ട് കൊടും ക്രിമിനലുകളെ രക്ഷിക്കുന്ന പ്രവണത കേരളത്തിലുണ്ടെന്ന് കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും
അനസ് കെ പി അനസ് എന്ന ആ പോലീസുകാരൻ തൊടുപുഴയിലുണ്ടായ ഒരു സംഭവം, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ, പുരോഹിതനല്ല ക്രിസ്ത്യൻ സഭയുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ കെ എസ് ആർ ടി സിയിൽ കയറി ബസ് യാത്ര ചെയ്തു ആ റൂട്ട് വരെ ഈ പച്ചവെളിച്ചം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴി സ്പ്രെഡ് ചെയ്തു. കൊലയാളികൾക്ക് ആക്രമിക്കാൻ എത്തുന്നവർക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം. അപ്പം കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ മാത്രമല്ല ഇവരിത് ഉപയോഗിക്കുന്നത്, കുറ്റം ചെയ്യാൻ പോകുന്നവർക്കും വഴികാട്ടിയായിട്ടാണ് ഈ പച്ചവെളിച്ചം പ്രവർത്തിക്കുന്നതെന്നുള്ള രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാവൂ എന്ന് കണക്കാക്കി കർണാടകയാണ് ആദ്യം ഇതിനെതിരെ പ്രതികരിച്ചത്. കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും വന്നിട്ടില്ല. പക്ഷേ കേന്ദ്രത്തിൻ്റെ കടമ കേന്ദ്രം നിറവേറ്റുന്നതിനാൽ കേന്ദ്രം ഇപ്പം പുതിയ അന്വേഷണം നടത്തി വരികയാണ്. പല സ്ഥലത്തും വൻതോതിൽ കിൻഡൽ കണക്കിന് സ്വർണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും ആ സ്വർണം പല പല ബാങ്കുകളിലും നിസാര പൈസക്ക് പണയം വച്ചിട്ടുണ്ടെന്നും ഉള്ള പുതിയ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം കേന്ദ്രം വരേണ്ടതെന്ന്, കേരളത്തിൽ ഇതിനൊന്നും യാതൊരു റോളും ഇല്ല. കാരണം കേരളം ഇതിന് റോളെടുത്താൽ മന്ത്രിസഭ താഴെ വീഴുകയും അടുത്ത ഭരണം കിട്ടാതാവുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കേരളത്തിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് അറിവ് കിട്ടിയ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഭരണകൂടം ഇതിനെല്ലാം കുടപിടിക്കണ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കാലത്ത് 9 മണി തുടങ്ങി രാത്രി 10 മണി വരെ നിരന്തരം കെ എസ് ആർ ടി സി ബസ് അനുവദിച്ചിരിക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ. പല 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 രീതിയിൽ മുസ്ലിം പ്രീണനം നടത്തുന്ന ഒരു ഗവൺമെൻറ്, ഇന്നേ വരെ കേരളം കാണാത്ത ഒരു ഗവൺമെൻറ്, കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കളവുകളും പിടിച്ചുപറികളും എല്ലാം നടത്തിയിട്ടും യാതൊരുവിധ കൂസലുമില്ലാതെ മൂന്നാം ഭരണം, മൂന്നാം വട്ടവും ഭരണം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് നടന്ന് ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളി നടത്തി നടക്കുന്നത്, എന്നിട്ടും വീണ്ടും ഇലക്ഷൻ അടുക്കാറാവുമ്പോൾ കിറ്റ് കൊടുക്കുകയും വീണ്ടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത മലയാളി എന്ന് ഉപേക്ഷിക്കണു, അന്ന് കേരളം നന്നാവുള്ളൂ. കാരണം കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കൊരു ബാധ്യതയാണ് നമ്മൾ വെച്ചു കൊടുത്തേക്കണത്. കേരളത്തിൽ നമ്മുടെ ഇനി വന്ന തലമുറയാണെങ്കിലും ഈ ജിഹാദികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനുള്ള കടമ നമ്മൾക്കുണ്ടെന്ന് എന്ന ചിന്ത എല്ലാ മലയാളികൾക്കും ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറകളെ ലക്ഷ്യമിട്ടിട്ടാണ് ഇന്നത്തെ സ്വർണ നിക്ഷേപമൊക്കെ ഈ തീവ്രവാദ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടികളിലും പശുക്കളിലും മൃഗങ്ങളിലൊക്കെ വടിവാളുകൊണ്ട് വെട്ടി പരിശീലിക്കുന്ന രീതി വരെ കേരളത്തിൽ താലിബാനിലും മാത്രം കണ്ടുകൊണ്ടിരുന്ന ആ പ്രക്രിയ ഇന്ന് കേരളത്തിൽ മലയാളി കാണുന്നുണ്ട്. അപ്പം എല്ലാം ആരെ ഉന്നം വെച്ചാണ്, എന്തിനെ ഉന്നം വെച്ചാണെന്നെല്ലാം നമുക്കറിയാം. എന്തുകൊണ്ട് പിണറായി സർക്കാർ രണ്ടാമതും വന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ജിഹാദി പ്രേമം, ജിഹാദികളെ പ്രീണിപ്പിക്കൽ,